നമസ്കാരം അമേരിക്കൻ സൈന്യം അഫ്ഗാൻ വിടുന്നതിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി അവസാന നിമിഷം കൂടുതൽ ജാഗ്രതയിലാണ് യു സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കാബൂൾ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം മാത്രമായിരുന്നു അമേരിക്കൻ സൈനികർക്കുണ്ടായിരുന്നത് ഇപ്പോൾ അത് താലിബാന് കൈമാറിയിരിക്കുകയാണ് എന്നാൽ മണിക്കൂറുകൾക്കകം ശക്തമായ ഭീകരാക്രമണം വിമാനത്താവളം ലക്ഷ്യമിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അമേരിക്കൻ പൗരന്മാർ വിമാനത്താവളത്തിലേക്ക് അടുക്കരുതെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം താലിബാനുമായി അനുനയത്തിന്റെ പാതയിലേക്ക് ഐക്യരാഷ്ട്രസഭ കടന്നു വിശദാംശങ്ങൾ ഇങ്ങനെ മുപ്പത്തി ആറ് മണിക്കൂറിനകം ശക്തമായ ആക്രമണം കാബൂൾ വിമാനത്താവളത്തിൽ ഉണ്ടായേക്കാമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് വ്യാഴാഴ്ച വിമാനത്താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇരുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് പതിമൂന്ന് അമേരിക്കൻ സൈനികരും ഇതിൽപ്പെടും ഈ സാഹചര്യത്തിൽ ഇനിയും ഒരു ആക്രമണം ഇല്ലാതിരിക്കാൻ താലിബാനുമായി സഹകരിച്ച് നീങ്ങുകയാണ് അമേരിക്ക വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നാണ് പുതിയ വിവരം ലഭിച്ചിരിക്കുന്നത് കാബൂൾ വിമാനത്താവളത്തിലെ അമേരിക്കൻ പൗരന്മാർ എല്ലാവരും പിന്മാറണമെന്നായിരുന്നു കാബൂളിലെ അമേരിക്കൻ എംബസിയുടെ നിർദ്ദേശം എയർപോർട്ട് സർക്കിൾ ഗേറ്റ് ആഭ്യന്തര മന്ത്രാലയം പഞ്ചശിർ പെട്രോൾ സ്റ്റേഷൻ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണ സാധ്യത എന്നും അമേരിക്ക അറിയിച്ചു വ്യാഴാഴ്ച കാബൂൾ വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ഐഎസ്ഐഎസ് ഖൊറാസൻ ഗ്രൂപ്പ് ഏറ്റെടുത്തിരുന്നു ഇവരുടെ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി ശക്തമായ തിരിച്ചടി നൽകിയെന്ന് ബൈഡൻ അറിയിച്ചു ഈ സാഹചര്യത്തിൽ ഇനിയും ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ബൈഡന്റെ മുന്നറിയിപ്പ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനകം അഫ്ഗാനിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നാണ് കരാർ നിലവിലെ സാഹചര്യത്തിൽ ഇത് സാധ്യമാകുമോ എന്ന കാര്യം ഉറപ്പില്ല താലിബാനോട് കൂടുതൽ സമയം അമേരിക്ക ചോദിച്ചിരുന്നു എന്നാൽ കരാർ പ്രകാരമല്ലാത്ത ഒരു കാര്യവും നടക്കില്ല എന്നും സമയം നീട്ടി നൽകില്ല എന്നുമാണ് താലിബാൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനിടെയാണ് വീണ്ടും ആക്രമണ സാധ്യത അതേസമയം താലിബാനുമായി അനുനയത്തിന്റെ പാതയിലേക്ക് ഐക്യരാഷ്ട്രസഭ കടക്കുന്നുവെന്ന് സൂചന ലഭിച്ചിരുന്നു നേരത്തെ അഫ്ഗാനിലെ ഭീകര സംഘടനകളെ പരാമർശിക്കുമ്പോൾ താലിബാനെയും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ പുതിയ പ്രസ്താവനയിൽ ഭീകര സംഘടനയായി താലിബാനെ പറയുന്നുമില്ല ഈ മാറ്റം ആദ്യമാണെന്നും താലിബാനെ ഐക്യരാഷ്ട്രസഭ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണിതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ഭീകര സംഘടനകൾക്കും അഫ്ഗാനിലെ ഗ്രൂപ്പുകൾ പിന്തുണ നൽകരുതെന്ന് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി ആവശ്യപ്പെട്ടു ഇന്ത്യയാണ് രക്ഷാസമിതിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതെന്നതും എടുത്തു പറയേണ്ടതാണ് ഓഗസ്റ്റ് മാസം തീരും വരെ ഇന്ത്യ ആയിരിക്കും രക്ഷാസമിതിയുടെ അധ്യക്ഷ പദവിയിലിരിക്കുക അന്താരാഷ്ട്ര സമൂഹം താലിബാനെ കൂടുതൽ കാലം അകറ്റി നിർത്തില്ല എന്ന സൂചനയാണിതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു താലിബാന്റെ സഹകരണമില്ലാതെ അഫ്ഗാനിലെ രക്ഷാപ്രവർത്തനങ്ങളും ഒഴിപ്പിക്കലും നടക്കില്ല എന്നാണ് ഇന്ത്യ മനസ്സിലാക്കുന്നത് സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പേരെ ഇതുവരെ അഫ്ഗാനിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തിയഞ്ച് എംബസി ഉദ്യോഗസ്ഥർ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഇന്ത്യൻ പൗരന്മാർ ഹിന്ദുക്കളും സിഖുകാരും ഉൾപ്പെടുന്ന നൂറ്റി പന്ത്രണ്ട് അഫ്ഗാൻകാർ പതിനഞ്ചുതര രാജ്യങ്ങളിലെ പൗരന്മാർ എന്നിവരെയും ഇന്ത്യ ഇതുവരെ ഒഴിപ്പിച്ചു താലിബാനേക്കാൾ ഭീഷണി അഫ്ഗാനിലെ മറ്റു ചില സംഘങ്ങളാണ് എന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിലയിരുത്തൽ ഇവരെ തുരത്താൻ താലിബാന്റെ സഹായം വേണ്ടി വന്നേക്കും വിദേശ രാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെയും അഫ്ഗാനിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് താലിബാന്റെ പ്രഖ്യാപനം ഇത് എത്രത്തോളം ശരിയാണ് എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്